കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന ഒറ്റ കൃതി കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കവിയാണ് രാമപുരത്ത് വാര്യർ സഹപാഠിയായ കൃഷ്ണനെ കാണാൻ കുചേലനെത്തുന്ന രംഗമാണ് ഇവിടെ ചൊല്ലുന്നത് ആഴീമാകളുമോ നേരം ഏഴു രണ്ടു ഘു വാഴിയായ തമ്പൂരാനെത്രയും താഴെത്തൻ്റെ വയസ്സനെ ദൂരത്തു കണ്ടു കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ വസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ടു തരിയവുമിട്ടു മുണ്ടിൽ പോതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരിണ മുദ്രയും മുഖരമായ പൊളിക്കൂടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മ അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യധൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണു നിരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ പള്ളി മഞ്ചത്തിന്നു വെക്ക മുത്താനം ചെയ്തിരുപക്ക ജനത്തോടു കൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴെ തേഴുന്നള്ളി വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു പാര കൽപ്പ പരിവാരത്തോടു കൂടി ഭക്ത പാരായണനായ നാരായണനാശര്യം പാരാതെ ചെന്ന തീരേറ്റു കുലനെ ദിനദയാ പാരവശമേപം മറ്റൊരീശ്വരനുണ്ടോ മാറത്തെ വിയർപ്പു വെള്ളം കൊണ്ടുനാറും സദീർഘ്യനെ മാറത്തുണ്മയോടു ചേർത്തു ഗാഢം പുണർന്നു കുറുമൂലം തൃക്കൈ കൊണ്ടു കൈപീടിച്ചു കൊണ്ടു പരി കയറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു പരൻ ഫള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു പുള്ളിയും പാഴിൽ പോകാതെ പാത്രങ്ങളിലേറ്റു തീർത്ഥം ഉള്ളതു കൊണ്ടു തനിക്കു മാർക്കും തളിച്ചു നന്ദനും വസുദേവർക്കും യശോദയ്ക്കും ദേവകിക്കും നന്ദനായ മുകുന്ദൻ തൻ ഭക്തനെ താനേ ചന്ദനാവും പൂയിപ്പിച്ചു പൂജിച്ചു പോലിദ്ധം ഹരി ചന്ദനായവ കുസുമതി പാതി കൊണ്ടും ഭർതൃഭാവ മറിഞ്ഞിട്ടു ലക്ഷ്മി ഭഗവതി താനം ഭദ്രമായ താല വൃന്ദമെടുത്തു ചെമ്മീ ഭക്തനാമാതിഥിക്ക്മം കളയുവാൻ വാസു ഭദ്രനോടു കൂടി നിന്നു വിശിച്ചു തുടങ്ങി ഭക്തനാമാതിഥിക്കദ്വശ്രമം കളയുവാൻ വാസു ഭദ്രനോടു കൂടി നിന്നു വിശിച്ചു തുടങ്ങി